നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പക്ഷികളെയും പൂച്ചകളെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച സൈറ എന്ന വ്യക്തിയെയാണ്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എന്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷം ഞാൻ സൗദിയിലായിരുന്നു, ദമാമിലുണ്ടായിരുന്നു ഒരു 9 വർഷകാലം, പിന്നെ ബഹ്റൈനിൽ. ഞാനൊക്കെ കുറേ കാലം വിദേശത്തായിരുന്നു, അപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ എനിക്കൊരു ക്യാറ്റ് വേണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു, അവർ കൊണ്ടുവന്ന് തന്നു. അങ്ങനെയാണ് ഫസ്റ്റിൽ പെർഷ്യൻ ക്യാറ്റിനെ വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ച ഒരു ഹിമാലയൻ ക്യാറ്റായിരുന്നു, പെർഷ്യൻ ക്യാറ്റല്ല, ഹിമാലയൻ ഫസ്റ്റിൽ കൊണ്ടുവന്നത്. പിന്നെ അതിനൊരു ഇണയെ കൊടുന്നു കൊടുത്ത്, അങ്ങനെ അതിനെ ഞാൻ നാട്ടിൽ വിസ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വിസ അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും, അങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നെ ഞാൻ നാട്ടിൽ സെറ്റിലായപ്പോൾ ഇതിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ പിന്നെ എന്താ പറയുക, ആളുകളൊക്കെ കാണാൻ വരുമായിരുന്നു. പിന്നെ അതിലിടയ്ക്ക് ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് ക്യാമറാമാനും ഇവരെല്ലാവരും ഇത് കണ്ട് ഇവരെന്നെ പുറം ലോകത്ത് എത്തിക്കുക ചെയ്തത്, ഇങ്ങനെ അവിടെ കുറേ ക്യാറ്റ്സ് ഉള്ളത്. അങ്ങനെയാണ് പിന്നെ പുറത്ത് സംഭവം അറിഞ്ഞ് എല്ലാ ചാനലും NNS വരാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇതൊരു വലിയ സംഭവമായിട്ട് മാറി. അങ്ങനെ ആളുകളൊക്കെ ക്യാറ്റിനെ ചോദിച്ച് വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ നല്ല എന്താ പറയുക, പുറമെന്നാണ് കൂടുതൽ ആളുകളും ക്യാറ്റിനെ അന്വേഷിച്ചിട്ട് വരുന്നത്. നല്ല സെയിലുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഒരിക്കൽ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വന്നിട്ട് എൻ്റെ അടുത്ത് ക്യാറ്റ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരുമിച്ചെടുത്ത ആൾക്കാരുണ്ട്. പിന്നെ അവർ പറഞ്ഞ് മറ്റുള്ളവർ അറിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നിന്നുള്ള ക്യാറ്റ് തന്നെ വേണമെന്ന് അറിഞ്ഞ് അന്വേഷിച്ച് വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നല്ല ബ്രീഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നെ അതിനിടയ്ക്കൊരു മോശം അനുഭവം ഉണ്ടായി. പിന്നെ അത് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ സംശയം എപ്പോഴും എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചതാണെന്നാണ്. പിന്നെ വീട്ടിൽ തലശ്ശേരി കണ്ണൂരിൽ നിന്ന് ഒരു ടീം വന്നു ക്യാറ്റിനെ ചോദിച്ചിട്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാറ്റിനെ അവരെ എടുത്തിട്ട് പോയി പൈസയും തന്നിട്ട്. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയി സംസാരിച്ച് അവർ എൻ്റെ അടുത്ത് ക്യാറ്റും വാങ്ങിച്ച് പോയിട്ട് പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് ചോദിച്ച്, നിങ്ങൾ ഞാനൊരു ക്യാറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ കണ്ണൂർക്ക് എന്ന് ചോദിച്ചു. അപ്പം ഇമ്മനെ അതെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സംസാരിച്ച് സംസാരിച്ചതിന് ശേഷം ഇവരൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു എൻ്റെ സംസാരം. എന്നിട്ട് ഈ പേർഷ്യൻ ക്യാറ്റ്സിനൊക്കെ വെക്കുന്ന സാധാ ഗ്രൂപ്പുകളുണ്ട്, അതിൽ കൊണ്ടുപോയിട്ടിട്ടിരിക്കുന്ന ആ വോയിസ് ക്ലിപ്പ്. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു നമ്മളെ അപമാനിക്കുന്നൊരു പ്രവൃത്തി എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് മാനസികമായിട്ട് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് വീട്ടിൽ വന്ന് ക്യാറ്റിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ എടുത്തിട്ട് പോയതാ, എന്നിട്ട് പിന്നെ കംപ്ലൈൻറ്റും പറഞ്ഞിട്ട് എന്നെ വിളിക്കും. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. വേറെ ഒരാൾ നമ്മളെ വീട്ടിൽ നിന്ന് ക്യാറ്റിനെ കൊണ്ടുപോയിട്ട് ഒരു കംപ്ലൈൻറ്റ് പറയുക, ഒരു മോശം ഇതൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഞാനൊരിക്കലും ഇത് നിർത്തിവെക്കാനൊന്നും പോകുന്നില്ല. ഞാനും മരിക്കുന്നവരെയും ഇവിടെ ക്യാറ്റ്സ് ഉണ്ടാവും, ഇതുപോലുള്ള എല്ലാ സംഭവം ഉണ്ടാവും ഞാൻ മരിക്കുന്നവരേക്കും. അപ്പോൾ എന്നെ തളർത്താനാണ് പലരും ഇങ്ങനെ ശ്രമിക്കുന്നതായി എനിക്ക് മനസ്സിലായി. മനഃപൂർവ്വം ആളെ പറഞ്ഞു വിട്ടതാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, എന്നെ മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി. കാരണം ഇപ്പം നിങ്ങളൊരു സാധനം വന്ന് കണ്ടിട്ടെടുക്കുന്നു, പിന്നെ അവിടെ എന്താണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട കാര്യം? അപ്പോൾ എന്താ, ട്രഡീഷണൽ ലോങ് ഹെയർ ഞാൻ കൊടുത്തു വലിയ പൈസക്കൊന്നും പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. എനിക്ക് ചിരിയാ വരുന്നത്. പിന്നെ ഞാനത് വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മൈൻഡ് ചെയ്യരുത്, എന്താ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ, ഞാൻ മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല. കംപ്ലയിൻറ്റ് ചെയ്താൽ അവർക്ക് തീർച്ചയായിട്ടും പ്രശ്നമാവും. കുറച്ച് കാലം എൻ്റെ മക്കളൊക്കെ പുറത്തായതുകൊണ്ട് ഞാൻ തനിച്ചായിരുന്നു വീട്ടിൽ. ഇപ്പം എല്ലാവരും ഉണ്ട്, ഫാമിലി നല്ല സപ്പോർട്ടാണ്, പിള്ളേരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ സത്യമായ രാത്രികളിൽ ഉറക്കല്ല, പകലാണ് പിന്നെയും പിള്ളേർ കുറച്ചു നേരം കടന്നു പറഞ്ഞത്. ഈ പക്ഷികളോടും പൂച്ചകളോടൊക്കെ ഒപ്പം കളിപ്പിച്ചിട്ടാണ് അവരും ജീവിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടം, ഫുൾ സപ്പോർട്ടാണ്. ക്യാറ്റിന് പുറമെ ഇപ്പം എൻ്റെ കൂടെ ബേർഡ്സും ഉണ്ട്. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്, ഇവന് 8 മാസം പ്രായം. വളരെ നല്ല ഇണക്കാണ്, വീട്ടിലെല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. ഇവനിവൻ്റെ ഇഷ്ടത്തിനൂടെ പറഞ്ഞു നടക്കുകയാണ് വീട്ടിൽ, മുഴുവൻ സെക്ഷനിൽ പോവും അതുപോലെ തിരിച്ചു വരും. എന്താ പറയുക, ഇവന് ഭയങ്കര വഴക്കാളിയാണ്. അവൻ്റെ ഇഷ്ടത്തിനാണ് അവിടെ ജീവിക്കുന്നത്. അവനക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ പോവും വരും. കിച്ചണിൽ മോള് കയറി അവളെ കൂടെ കിച്ചണിൽ മോള് മേലെന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ പറന്ന് അവളുടെ തോളിൽ പോയിട്ടിരിക്കും. അങ്ങനെ നല്ല രസമാണ് അവള്. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ഇവനൊക്കെ മിസ്സായി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല.
ആറ് മാസമായി നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് പെട്ടെന്ന് എന്നോട് ഇണങ്ങി വന്ന ഉടനെ തന്നെ. ഇത് ഒലിവിയ ബ്ലൂ ആൻഡ് ഗോൾഡ്. ഇത് ഞാൻ ആളെ കഴിഞ്ഞ് വാങ്ങിച്ചതാണ്, 200,000 രൂപ കൊടുത്തിട്ട്. ബഹ്റൈനിലെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഗ്രേ പാരറ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നിരുന്ന ഒരു ഗ്രേ പാരറ്റിന്. അപ്പം അത് പിന്നെ ഒരു പ്രാവശ്യം എന്റെ ബുദ്ധിമുട്ടായ കൊണ്ട് ബാൽക്കണിയിൽ കുളി കഴിഞ്ഞ് വെച്ചതായിരുന്നു, പറന്നുപോയി. അന്ന് അത്ര പരിചയമില്ല ഇവരെ എങ്ങനെ നോക്കണം എന്നുള്ള. അപ്പൊ അന്നേ മനസ്സിലുണ്ടായിരുന്നു രണ്ടും സംഘടിപ്പിക്കണമെന്ന്. പിന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിച്ചു. അത് വാങ്ങിച്ചു, അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി ഇവരെണ്ണം വാങ്ങിച്ചാൽ എങ്ങനെ എന്താ നോക്കാമെന്ന്. രണ്ടും തന്നെ, പക്ഷെ അതാണ് ഇതിനേക്കാളും സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇതിന്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്, പരിക്കൻ സൗണ്ടാണ്, അത് വളരെ സ്വീറ്റാണ്. ഞാനിവിടെ കാറ്റിന് കൊടുക്കുന്നത് റോയൽ കാനിൻ കമ്പനിയുടെ ഫുഡാണ്. അതോടൊപ്പം എണ്ണേണ്ടി എന്ന് പറഞ്ഞത് ഈ ഫുഡ്. ഇത് രണ്ടുമാണ് ഞാൻ കാറ്റിന് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ മൈബിയു നന്നായിട്ട് കാറ്റ് നല്ല ഉഷാറാവും ഇത് കുറേശ്ശെ കൊടുക്കുന്നുണ്ടെങ്കിൽ. പിന്നെ എന്താ പറയാ, അങ്ങനെ കിട്ടാവുന്നതിൽ, വിപണിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫുഡാണ് ഞാൻ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റോയൽക്കാന്റെ ഗെയിം ഇതൊക്കെ കൊടുത്തിട്ടാണ് ഞാനിവരെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റ് നല്ല എന്താ പറയാ, നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും ഉണ്ടാവും, രണ്ടും ഉണ്ടായിരിക്കും. പിന്നെ കാറ്റിനെ പുറമേക്ക് കൊടുത്തിട്ടുണ്ട്, കൊണ്ടുപോകുന്നവരൊന്നും ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്ന പോലെ നോക്കാറില്ല. അതിനെനിക്കൊരു വിഷമമുണ്ട്. പലരും കൊണ്ടുപോയിട്ട് ലോക്കൽ ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്നവരും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഫംഗസ്, കാറ്റിനെ വൃത്തിയിൽ നോക്കിയില്ല നിങ്ങൾ, ഫംഗസ് തന്നെ, ഫംഗസ് തന്നാല് എന്താ പറയാ, അങ്ങനെ രോഗം വരാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഒന്നേ വരെ വന്നിട്ടില്ല നമ്മളെ വീട്ടിൽ. കാരണം ഞാനിവരെ ഡെയിലി ഞാൻ ഇതിനു വേണ്ടി ജീവിക്കുകയാണ്. വീട്ടിൽ ജോലിയും കാര്യം ഫുഡുണ്ടാക്കി ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അനുഭവമില്ല ഫംഗസ് വന്നിട്ടുള്ള. ഇവിടെ ഇപ്പം കുറെ കാറ്റിനെ കണ്ടില്ല, ഒന്നിനും ഫംഗസ് വന്നിട്ടില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് അത് വൃത്തിയില്ലാതെ നോക്കിയിട്ടാണ്. ലിറ്ററ ഒന്ന് ഡെയിലി ഇവർ മാറ്റൂല. ഒരു നീക്കം ദിവസങ്ങളോളം ഇട്ട് വെച്ചിരിക്കും കേജിനകത്ത്. ഈ എന്താ പറയാ, കാറ്റിനുള്ള മര്യാദ സൗകര്യം പോലും നോക്കൂല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത്. പിന്നെ വാക്സിൻ, വാക്സിൻ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. പലരും എന്താ പറയാ, പേവിഷബാധക്കെതിരെയുള്ള റാബീസിന്റെ വാക്സിന് മാത്രം കൊടുത്തും കൊണ്ട് കാറ്റിനെ നോക്കുന്നവരുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ റോയൽ കാൻ്റെ പറയട്ടെ, റോയൽ കാൻ്റെ ഫുഡ് കൊടുക്കുന്നത് സാധാരണ പൂച്ചകൾക്ക് വരുന്ന ഒരു അസുഖം ഉണ്ടാവാറില്ല. കാരണം ഈ ഫുഡിൽ തന്നെ എല്ലാം ഉണ്ട്. അതുകൊണ്ടായിരിക്കാം പൂച്ചക്ക് എന്റെ അനുഭവം ഞാൻ പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഒരുപാട് കോൾസ് വരാറുണ്ട് ഡൗട്ട് ചോദിച്ചിട്ട് ആൾക്കാരുടെ, രോമം പൊഴിച്ചില് അത് ഇതൊക്കെ നോട്ടക്കുറവുകൊണ്ട് തന്നെ വരുന്നതാണ്. ലോക്കൽ ഫുഡ് കൊടുത്തിട്ടും മര്യാദക്ക് നോക്കാൻ കിട്ടും. ആളുകളൊക്കെ ഒരു രസത്തിന് അങ്ങ് കൊണ്ടുപോകും. പിന്നെ ശരീരത്തിൽ ചെള്ള് പേന ഇങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ വൃത്തി ഇല്ലാത്ത രൂപത്തിലാണ് ആൾക്കാർ വിളിച്ചിട്ട് നമ്മളോട് ഫോണിൽ പറയും, വിളിച്ച് സംശയം ചോദിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാറ്റിൻ്റെ കാര്യമല്ല പറയുന്നട്ടാ, വെളിയിൽ അവരെടുത്ത കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്രോസ് ബ്രീഡ് കണ്ടമാനം വരുന്നുണ്ട്. ഈ ഊട്ടി പൂച്ച, അതുപോലെ എന്താ ഇന്ത്യൻ കാറ്റ്, ഇതിലൊക്കെ ക്രോസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ സെയിൽ ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് കംപ്ലൈന്റ് പറയും, ആ പൂച്ചയും കൊണ്ട് വരിക എന്താ പ്രശ്നം, ഇതിന് രോമല്ല എന്നൊക്കെ പറഞ്ഞ സംഭവം അത് ക്രോസ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെ ഒറിജിനലിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നത് ട്രഡീഷണൽ ലോങ് ഹെയർ. ഞാൻ കൊടുക്കുന്നത് 12,000 മുതൽ 60,000 വരെയുള്ള കാറ്റുണ്ട്. ട്രഡീഷണൽ ലോങ് ഹെയറിനല്ല കേട്ടോ, 60,000 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പീക്ക് ഫേസ്, എക്സ്ട്രീം പഞ്ച് കാറ്റിന്, അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഡോൾ ഫേസ് മെയിൽ 12, ഫീമെയിൽ 15. പിന്നെ അതിന്റെ ക്വാളിറ്റിക്കനുസരിച്ച് ഡോൾ ഫേസ് എന്ന് പറഞ്ഞാൽ, അതായത് ട്രഡീഷണൽ ലോങ് ഹെയർ, പൈസ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ ഹാപ്പിയാണ് ഇവരോടൊപ്പം ഉള്ള ഈ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. പിന്നെ എന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹസ്ബൻഡ് ഡോക്ടറാണ്, ബഹ്റൈനിലെ വർക്ക് ചെയ്യുന്നത് ഷിഫാൽ ജസീറ മെഡിക്കൽ സെന്ററില്. മകള് ഡോക്ടറാണ്, മകളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്. പിന്നെ രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്, അവര് ദുബായിൽ ബിസിനസ്സാണ്. അതിൽ ഒരാളിപ്പോ നാട്ടിലുണ്ട്, ഒരാളും ഫാമിലി അവിടെയാണ്. വളരെ സന്തോഷമാണ്, അലഹമ്മദില്ല, ഒരു കുഴപ്പമില്ല. അത് പോകുന്നു. ഇതെന്റെ ഒരു കസ്റ്റമറാണ്, ഇവിടെ ആദ്യം ഒരു കാരിക്കോ കാറ്റ് കൊണ്ടുപോയി ഇവിടുന്ന് വീട്ടിന്ന്. അത് കൊണ്ടുപോയി ഇഷ്ടപ്പെട്ടിട്ട് പിറ്റേന്ന് തുടങ്ങി ഇവിടെ, എനിക്ക് ഇനിയും വേണം, ഇനിയും വേണം. രണ്ടാമത് കൊണ്ടുപോയതാണ് ഇപ്പൊ അതെന്നെ കാണാൻ വന്നിരിക്കുന്നു. ഹെയർ ക്വാളിറ്റി ഉണ്ട്, ഫുൾ എക്സ്ട്രീം, നല്ല ക്വാളിറ്റി ക്യാറ്റ് കിട്ടാനിട്ടുള്ളൂ. എന്നും വിളിക്കില്ല, എന്നും വിളിക്കുന്നില്ല. രസങ്ങള് പറയാന് ഇവരോടൊപ്പം ഉള്ള, ഇവര് പുതുതായിട്ട് വാങ്ങി വളർത്തല്ലേ. അപ്പൊ ആ സന്തോഷം ഫാദറിന്റെ മദറിന്റെ
സഹോദരന്റെ എല്ലാവരും എല്ലാവർക്കും ഉള്ള ഇഷ്ടങ്ങൾ എപ്പോഴും പിന്നെ എപ്പോഴും വിളിക്കും. ഞാൻ ചിലപ്പോ ഫോൺ എടുക്കൂല, ബിസി ആയിരിക്കും. അവളോട് ഞാൻ സോറി പറയും. ഈ കാഴ്ചകൾ ഇവിടെ നിത്യസംഭവമാണ്. വാണിജ്യവർ വീണ്ടും ഇവിടെ വരുന്നതും സൗഹൃദം പുതുക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതും ഇവരുടെ ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. സൈറയ്ക്ക് എല്ലാവിധ ഭാവുകളും നൽകും.